ഇന്ന് ആദ്യം കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഡ്ഡലിയാണെന്ന് വെച്ചാൽ അമ്മയെ ഉഴുന്ന് കൂട്ടിയിട്ട് അടിപൊളി ഇഡ്ഡലി. അപ്പോൾ കുറച്ച് എനിക്ക് ഇഡ്ഡലിനേക്കാളും ഇഷ്ടം ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സുഖന്യ കുറേ നേരമായി ചൂടാണേ, ചൂടാണ്ടേ. പൊന്നൂസിനുള്ളത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ അക്ഷയയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പെരിങ്ങോടാണോ വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് കല്ലടിക്കോട് പോകാറുണ്ട്. അയ്യുണ്ടോ അക്ഷയക്ക്? ഞാനൊന്നുമില്ല, കളിക്കൊണ്ടോ? ഞാനുണ്ട്. അക്ഷയക്കില്ല കേട്ടോ, അക്ഷയല്ല, ഫാൻസിലേക്ക് പോകണം. അല്ല വേണ്ട, പിന്നെ പോ. നമുക്ക് ഫാൻസിക്ക് ഒരു കല്യാണം ഉണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ ഫാൻസിത്തെ സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ എന്താ ഇന്ന് വൈകി അവിടെയെന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നാൾ പോയിട്ട് ഞങ്ങൾ റേഷൻ കാർഡിൻ്റെയൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയിട്ട് കുറേ നേരം സമയം വൈകിട്ടില്ലേ, ചെയ്യാണ്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പിന്നെ മക്കൾ മൂന്നാളും വരണം പറഞ്ഞിട്ട് ഒറ്റ കാലിൽ നിൽക്കുന്നുണ്ട്. ഒറ്റ കാലം മൂന്നാള്, ആ എന്താ ഒറ്റ കാലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് പോകണം. പിന്നെ അതാ രണ്ട് പേര് അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അവർക്ക് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി, ഇഡ്ഡലി ഇട്ട കോലം കാണിച്ചു തരാം കേട്ടോ. ഇഡ്ഡലി നല്ല മയുള്ളതുകൊണ്ട് വേണ്ടോ? എന്താ ഇഡ്ഡലി നല്ല മയം വന്നു കേട്ടോ. സുകന്യക്ക് ഇഡ്ഡലി ഇഷ്ടം. സുകന്യക്ക് ഇഷ്ടമുള്ള ചമ്മന്തി അരച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും സുകന്യ അരക്കും കേട്ടോ ചമ്മന്തി. ഇന്ന് ഞാൻ അരച്ചു നേരത്തെ. അപ്പോൾ നല്ല മയം കണ്ട, ഒരുപാട് വലിപ്പുണ്ടാക്ക, വലിപ്പമില്ലാത്ത ദോശനെ കണ്ട, ഒട്ടോട്ട ദോശ. ദോശ ഓട്ടോട്ട എങ്ങനെ ഉണ്ടാവണ? വിറക് കമ്മിയായത് കൊണ്ടാണ് കേട്ടോ അടുപ്പിലുണ്ടാക്കാത്തത്. ഇപ്പോൾ വിറക് നല്ല പോലെ കമ്മിയാണ്. ഇനി ആദ്യം വിറകൊക്കെ പെറുക്കാൻ പോണപ്പോൾ കുറേ ആയിട്ട് പോയിട്ടില്ല. സുകന്യ വരില്ലേ? പൊന്നൂസം തുടങ്ങിയ പൊന്നുല്ലേ, നമ്മുടെ പൊന്നു പുതിയ വീടിന്റെ മുകളിലുണ്ട് പോയിട്ട് നിൽക്കണു. എന്നിട്ട് അവിടെ അവര് കണ്ടിട്ടില്ല കേട്ടോ. നമ്മള് ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നല്ലേ നമ്മള് വിചാരിക്കുക. കുട്ടി അവിടെ എത്തിക്കണു. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇറങ്ങാൻ പറ്റാണ്ടുണ്ട് കരയണു. ഇതാണ് കൊണ്ടവന. അത് അവിടെ അപ്പുറത്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട് ചുക്കവെള്ളം. പിന്നെ എല്ലാവരും ന്യൂസ് കൂടെ നമ്മുടെ ഇവിടെ അടുത്തൊരു ആക്സിഡന്റ് നടന്നത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ, 6 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക്. എന്താ 5 പേര് അപ്പൊ തന്നെ പോയി എന്നാണ് പറയുന്നത്. പോയി ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ അത് എടുക്കുമ്പോഴേക്കും പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്താണ് കാരണം എന്നൊന്നും വ്യക്തമായിട്ടില്ല. ന്യൂസ് കൂടെ പറയുന്നത് അമിത വേഗതയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ ലോറിക്കാർക്ക് അത്ര പ്രശ്നമില്ല, ലോറിക്കാർക്കല്ല അവർ നേരെ വഴി കൂടെ വന്നിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് ഇവർ ആരെയും അറിയില്ല. കോങ്ങാട് KPRP സ്കൂളിലെ ഡ്രൈവറാണ് ഒരാൾ എന്ന് പറയുന്നിട്ടു. പിന്നെ ഓട്ടോ ഡ്രൈവർമാരാണ് എന്നൊക്കെ പറയുന്നു. അനിയനെ അറിയാത്ത, അനിയൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, ഫോട്ടോസ് ഒക്കെ കണ്ടു, വീഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ വേറെ നമ്മൾ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഇട്ട് തരുമ്പോഴേ നമുക്ക് പേടിയായിട്ട് നമ്മൾ നോക്കാനേ പോയില്ല കേട്ടോ. പേടിച്ചിട്ട് രാത്രി ഉറക്കണ്ടാവില്ല. എന്താലേ ചെയ്യുക, ഓരോ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇത്ര, അവരുടെ ഭാര്യമാരും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക. ഓരോ വീട്ടിലെ ഓരോ പ്രതീക്ഷകളും കൊണ്ടല്ലേ നടക്കുന്നത്. സത്യം പറയുക വെച്ചാൽ ഓരോ ദിവസം പേടിയാവുക. വണ്ടി ചിലവർ പറയും വണ്ടിയില്ല വണ്ടിയില്ല പറയും. പക്ഷെ വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ചില എന്താ 18 വയസ്സുള്ള കുട്ടികളൊക്കെ പോകുമ്പോൾ സൂ പറഞ്ഞിട്ടൊരു ചീറ്റില്ല അല്ലേ. നമ്മൾ മാറി നിൽക്കണം അവരുടെ അടുത്ത് നിന്ന്. നമ്മൾ മാറി നിൽക്കണം, അവര് പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാലൊന്നും മാറില്ല. അപ്പം ഇവിടെ ഇത് കൂടെ തന്നെ വണ്ടി പോകുമ്പോൾ ഞാൻ ഒരു ആള് ഇതിനെ പോകട്ടെ, ഒരു കോഴി കച്ചവടമൊക്കെ ചെയ്യുന്ന ആളെ, അവര് സൂ പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ അവിടെ ചെറിയ കുട്ടികളുള്ളതാണ്, നിങ്ങളൊന്ന് മെല്ലെ വണ്ടിയിൽ പൊയ്ക്കോളം കൊണ്ടുവന്ന്. അപ്പോൾ അവര് പിന്നെ ആ ചേച്ചി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകുമ്പോൾ നോക്കിയിട്ടാണ് കേട്ടോ പോകുള്ളൂ. നമ്മുടെ പൊന്നൂസ് മാത്രമല്ല, നമ്മുടെ കിച്ചു അടക്കം ഒറ്റ ഓട്ടാണ് അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി. വൈകുന്നേരത്തെ അപ്പുറത്തെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, എന്താ അവൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി പോകും. അപ്പൊ പിന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലാവില്ലേ, നമ്മൾ അധികം ശ്രദ്ധ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ. ആകെ എന്താണെന്നറിയോ പ്രശ്നം, ഇവിടെ എല്ലാവരുള്ളതും കൊണ്ട് എല്ലാവരും കോലായിൽ ഇരുന്നിട്ട് ടി വി ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മക്കള് ടി വി ആണായിരിക്കില്ല, ടി വി വെച്ചിട്ടുണ്ടാവും, ടി വിയുടെ സൗണ്ട് ഉണ്ടാവും ചെയ്യില്ല. സൂര്യ നമ്മൾ ടി വിയുടെ സൗണ്ട് അല്ലേ പറഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു വെച്ചാല് ടി വിയുടെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളാരും ഉണ്ടാവില്ല, പെൺകുട്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ചെക്കന്മാരൊക്കെ അതിനെ പോയിട്ടുണ്ടാവും, അവരുടെ പ്രായം അങ്ങനെയല്ലേ. നമ്മൾ കുറേ നേരം എന്താ വർത്താനം പറഞ്ഞിട്ട് നിർത്തണില്ല കേട്ടോ. അമ്മേനെ അമ്മ എവിടെ ചോദിച്ചാ അമ്മ അമ്മ ചോറിന് അരി അടുപ്പത്തിടുകയാണ് മരുന്ന് കഴിക്കട്ടെ. അമ്മയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇനി ഞങ്ങൾ മൂന്നാളല്ലേ കഴിക്കുള്ളൂ. ഞങ്ങൾ മൂന്നാള് കഴിക്കാണ്ട് അപ്പൊ
ഞങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അപ്പം അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പം നമുക്കിന്ന് എന്താ പിന്നെ എന്താ വെച്ചാൽ ഈ ചോറ് വയ്ക്കുക എന്ന് എന്താ കുറച്ച് കൂട്ടാന് വെക്കണം. എന്താ ഉപ്പേരി മീന് മീൻ വറക്കാനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയുള്ളൂ. അത് നമ്മള് രസമാണ് വെക്കണത്. അതൊന്നും കാണിക്കില്ല. എന്താ അമ്മ നമ്മളേ ഇവിടെ വെള്ളം വെച്ചിരുന്ന മൺചട്ടിയിലേ മൺചട്ടിയുടെ അടി ചിന്നിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് കാട്ടിയെന്നറിയോ, ഈ മാവില്ലേ ഈ മൺചട്ടിയിലാണ് കേട്ടോ ബാക്കി വെക്കണത്. സത്യം പറയാ മാവ് മൺചട്ടിയിലാക്കി കഴിഞ്ഞാൽ നല്ല പുളിച്ചൊക്കെ വരട്ടോ. അതാ കേട്ടാ കഴിഞ്ഞു ഇനി അവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോ പണിക്കാരി എന്ന് പറയാറൊന്നുമില്ല, നമ്മുടെ അനിയനും എന്താ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ ഒരുപാട് വട്ടത്തിൽ ഉണ്ടാക്കാത്ത എന്താണെന്നറിയോ, ഒരുപാട് വട്ടം വേണ്ട വെച്ചിട്ട്. കുറച്ച് കനുള്ള ദോശ അല്ലേ, അത് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ കനുള്ള ദോശ. അതിന് നല്ല അരിമുളകും ഉള്ളിയും ചമ്മന്തിയും അതേ ഉള്ളിയും തക്കാളിയും പാടെ വാട്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ട് പറഞ്ഞു വെച്ചാൽ ചട്നിയൊന്നും ആവശ്യമില്ല. പിന്നെ ചായ ഉണ്ട് പറഞ്ഞാൽ ചായ കുടിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്താണെന്നറിയോ, കൂട്ടാന് ഉപ്പേരി എന്താ ഉണക്കൻ മാന്തലുണ്ട് കേട്ടോ വറക്കാൻ, പിന്നെ മാങ്ങച്ചാറുണ്ട്. അപ്പം അത് മതി അവർക്ക്. അപ്പോൾ അതിനൊക്കെ നിൽക്കട്ടെ. അമ്മുട്ടിക്ക് 10ാം ക്ലാസ്സിലായല്ലോ. അപ്പോൾ 15 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണ്ടേ, കയ്യും കണ്ണൊക്കെ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം അച്ചുൻ്റെയും നമ്മൾ അച്ചുൻ്റെ 2 ആധാറുണ്ട്. അപ്പം ഇനി അത് നമ്മൾ റേഷൻ കാർഡ് സ്വന്തമായിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പം റേഷൻ കാർഡിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ട്. കിച്ചുവിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ചെറുതാവുമ്പോൾ 3 വയസ്സിലെടുത്തതാണ്. അപ്പോൾ ആധാർ കാർഡ് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്ഷയയിൽ പോണത്. എല്ലാ പ്രാവശ്യം നമ്മൾ പൂവ് എവിടേക്കാന്നറിയോ, കവങ്ങാടോ അല്ലെങ്കിൽ പെരിങ്ങോടാണ്. കഴിഞ്ഞ പ്രാവശ്യം പെരിങ്ങോട് പോയപ്പോൾ തിരക്ക് കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കല്ലടിക്കോട് അക്ഷയ കുറച്ച് നല്ല വലിയതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, വേഗം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇന്നില്ലേ നമുക്ക് പറ്റിയാണോ വെച്ചാൽ പുറത്തത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ. നമ്മുടെ പുറത്ത് അല്ലേ ഒന്നും പറയാൻ പറ്റില്ല. വൈകുന്നേരത്ത് വീഡിയോ ഇടാനും പറ്റോ ഇത്. അപ്പൊ ഇടിയും മഴയും വരും. അപ്പൊ നമുക്കിനി വേഗം വേഗം തകൃതിയായിട്ട് നമ്മുടെ പണികൾ നടക്കട്ടെ. അപ്പൊ ശരിയെന്നോ? അപ്പൊ നീ വീഡിയോ വേണ്ടേ? സുഖനി വീഡിയോ നിർത്തി 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 നിർത്തി. ആ ഇന്നിട്ട് വേണം, നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഇഡ്ഡലി കഴിക്കാനേട്ടോ. ആ ഞങ്ങള് കഴിക്കട്ടെ. നമ്മള് ദിവസം ഈ പാലം വരെ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ പാലം ഉണ്ട് കേട്ടോ, ആ പാലം വരെ നമ്മള് നടക്കും. ഞാൻ ഏട്ടന് നടക്കാറുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും, അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ കേട്ടോ, കുറവ് ഉണ്ടാവില്ല. അത് വരെ നടക്കും. ഇപ്പൊ മഴ ചെയ്തുകൊണ്ട് ഞങ്ങൾ നടക്കാറില്ല. ഇതാ കണ്ട പുതിയ പാലം, ഇത് വരെ വന്ന് നടന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കും. ഇതാ കണ്ട ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ടാണ് ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇവിടെ വരുന്നവരെ അവർക്ക് ചായ വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവർക്ക് ഷേക്ക് വേണം. പക്ഷെ വന്നപ്പോ കരണ്ടും ഇല്ല. കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ ചിക്കൻ സാൻഡ്വിച്ച്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, ബർഗർ, കുറച്ച് കട്ട്ലറ്റ്, ചിക്കൻ റോൾ, ഏട്ട ഇതില് ഉറുമ്പുണ്ട്. കറണ്ട് ഇതില്ലാണ്ട കേട്ട ഒരു മുട്ട പപ്സ് വേണം. അടി ഉണ്ടാക്കണ്ട.
ബർഗർ ആദ്യമായിട്ടാണ് കേട്ടോ മക്കൾ കഴിക്കുന്നത്. അതാണ് കിച്ചൂൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അറിയാണ്ട് നിൽക്കുന്നത്. എനിക്ക് പിന്നെ പച്ച ഇഷ്ടം, ഇതിഷ്ടല്ല. നോക്കി നോക്ക്, നാണം കെടുത്തണ്ട. ഒരു ചായ, എനിക്ക് ചായ ആണ് കേട്ടോ. ഏട്ടനാണ് കേട്ടോ അവിൽമനിക്ക്, ഏട്ടന് മക്കും കഴിച്ചോളി. എനിക്ക് വേണ്ട, കഴിച്ചോളാൻ മതിയോ? അമ്മയ്ക്ക് വേണ്ടേന്ന്. കാണാത്തൊരു സാധനം, കാണവണ്ടി ഉണ്ടോ? എന്താണ്? പുറത്തിറക്കി പോവാൻ പാടില്ലേ? പുറത്തേക്ക് ഞാൻ പോവാൻ പാടില്ലേ? പാടില്ലേ? ഞാൻ ഈ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ പാടുള്ളൂ. എന്താ പുറത്ത് പോയതിൻ്റെ അവൻ്റെ ആനപാരം കണ്ടോ? പുറത്തേക്ക് പോയതിൻ്റെ നമ്മൾ എന്താ കൊണ്ടുവന്നിട്ടില്ല. കയ്യെഴുതട്ടേട്ടോ. അമ്മൂൻ്റെ എന്താ ആധാറൊക്കെ വേഗം ശരിയാക്കി. പിന്നെ അച്ചുവിൻ്റെ ചെയ്യാൻ നോക്കിയപ്പോൾ അച്ചുവിൻ്റെ 5 വയസ്സ് കഴിഞ്ഞിട്ട് അടുത്തക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണ്ടായിരുന്നു. കിച്ചോട്ടൻ്റെ ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞാൽ ചായക്ക് ഒരു മുട്ടായും കൂടി വേണ്ട, വെള്ളം കൂടി വേണ്ട, ഞങ്ങൾ വരാം കേട്ടോ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവിടെ ചെന്നപ്പോഴേക്ക് അവരുടെ സ്വഭാവമൊക്കെ മാറിയിട്ടോ. അച്ചു എന്തെങ്കിലും വാങ്ങിത്തരണോ, ഓക്കെ എന്തെങ്കിലും വാങ്ങിത്തരണോ പറഞ്ഞിട്ട് അച്ചുട്ടിക്ക് വാങ്ങിക്കൊടുത്ത് നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊട്ടുണ്ട് കേട്ടോ. ബാഗിലുണ്ട്, കയ്യിൽ കഴിഞ്ഞിട്ട് വണ്ടിയുടെ മുകളിൽ ഇരിക്കണ നോക്കിയോക്ക്. ആർക്ക ഒന്നും വേണ്ടാത്ത്. അപ്പൊ വേണോ കുഞ്ഞണ്ണി? ഇവിടെ വന്ന നമ്മള് എന്താണ് അമ്മു കാപ്പ വേണല്ലോ. ഇഷ്ടമുള്ള സാധനം ഞാൻ വാങ്ങിട്ട് ഏയ് പഴംപൊരി. കുഞ്ഞേനെ ഇഷ്ടം എന്താ, അവര് പഫ്സ് ഒന്നും കഴിക്കില്ല കേട്ടോ. അവർക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടം രണ്ടാൾക്കും. പരിപ്പുവടേനെക്കാട്ടിലും ബർഗറിനെക്കാട്ടിലും ഒക്കെ ഇഷ്ടം. എനിക്കും ആ ബർഗർ വന്ന സാധനം ഇല്ല, അത്ര പിടിക്കില്ല. പഴംപൊരി വേണ്ടേ? ഏ പിന്നെന്താ വേണ്ടേ? കടയിലേക്ക് പോണ്ടി വരും മുട്ടായി വാങ്ങാന്. അമ്മമ്മ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് രസം കേട്ടോ. ഇന്ന് നമ്മുടെ അമ്മ വരുന്നുണ്ട്, എന്റെ അമ്മ വരുന്നുണ്ട്. അമ്മ കുറച്ച് കഴിയുമ്പേക്ക് വരും. അപ്പൊ മുട്ടായി കൊണ്ടുവരും കേട്ടോ. അവന് ഇത് വേണ്ടാത്ര അമ്മ പഴംപൊരി കഴിക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ ഷോവാളിൻ്റെ ഈ ഒരു വശം തേച്ച് അനിയനും ഈ ഏട്ടനെ ഉള്ളിലോട്ടൊന്ന് നമ്മൾ ഓരോ വീടിൻ്റെ ഓരോ പണികൾ കഴിയുമ്പോൾ ഓരോരോ എങ്ങനെ പറയുക, മനസ്സിൽ ലഡ്ഡു പൊട്ടിയെന്നോ എന്തൊക്കെയോ പറയില്ലേ, ഒരു സന്തോഷം. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണ്ടേ. അതാ നമ്മൾ കല്ലടിക്കോട് പോയപ്പോൾ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്കൊക്കെ പോയിട്ടോ. അവിടെ ഒരു പൊടിയും കൂടി കാണാനില്ല, ഒന്നും കാണാനില്ല കേട്ടോ. നമുക്ക് എവിടെയെന്നൊന്നും അറിയില്ല. നമ്മൾ കുറച്ചങ്ങോട്ട് വരെ എന്താ അവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ അത് വരെ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ റോഡൊക്കെ വലുതാവുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ് കേട്ടോ. ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ബൈക്കൊക്കെ കിട്ടുമ്പോഴേ. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ക്ഷമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.